നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ടൂ വീലർ ഓടിക്കുമ്പോൾ ഹാൻഡിൽ ബാലൻസ് കറക്റ്റ് ആകുന്നില്ല, ഹാൻഡിൽ ബാലൻസ് തെറ്റി പോകുന്നു. കറക്റ്റായിട്ട് എങ്ങനെയാണ് കൈ വെക്കേണ്ടത്, അതുപോലെ തന്നെ രണ്ട് കാലും എടുത്ത് വെച്ച് കഴിയുമ്പോൾ മറിഞ്ഞ് വീഴാൻ പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് മറിഞ്ഞ് വീഴാതെ എങ്ങനെയാണ് നമുക്ക് സ്കൂട്ടി ഓടിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഹാൻഡിൽ ബാലൻസ് പെട്ടെന്ന് വേഗത്തിൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഹാൻഡിൽ ബാലൻസ് തെറ്റാതെ എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്കൂട്ടി ഓടിക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുക. നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്ന ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഫോർ വീലിൻ്റെ ലൈസൻസ് ഉണ്ട്, അതുപോലെ തന്നെ വാഹനവും വീട്ടിലുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പലരും മടിപ്പിക്കുന്നവരുണ്ട്, ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല, പിന്നെ പലരും ഈ ഒരു പ്രായമാണ് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളൊരു സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് പലർക്കും ഹാൻഡിൽ ബാലൻസ് കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പലരും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമുക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകമായി കുറേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ വാഹനവുമായിട്ടൊരു ഇണക്കം ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ഒരു വാഹനം കാണുമ്പോൾ വലിയ വണ്ടിയാണ് ചെറിയ വണ്ടിയാണെന്നുള്ള പേടി കാരണമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഹാൻഡിൽ ബാലൻസ് കിട്ടാതെ, അത് കാരണം ചെയ്യും ഈ ഹാൻഡിൽ ബാലൻസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വണ്ടിയിലോട്ട് കയറാൻ മടിയും. അപ്പം നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സ്കൂട്ടി ആയിരുന്നാലും എത്ര വെയിറ്റുള്ള വണ്ടിയാണെന്ന് പറഞ്ഞാലും നമുക്കതിനതിൽ ആ കയറി നിൽക്കാൻ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പേടിയുണ്ടാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ സ്കൂട്ടിൽ ഈ ഒരു രീതിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സ്കൂട്ടിയിലേക്ക് കയറിയിട്ട് നമുക്ക് ആ എത്തത്തക്ക രീതിയിൽ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ കാല് വെച്ചുകൊണ്ട് നമുക്ക് സ്കൂട്ടിയെ നമ്മുടെ കയ്യിലൊരു ബാലൻസ് ആക്കി നിർത്തുക. അപ്പം നമുക്ക് ഇപ്പം ഇങ്ങനെ കൈ വെക്കുന്ന സമയത്ത് ഇങ്ങനെ കാലെത്തത്തിൽ നമുക്ക് എങ്ങനെയാണോ എത്രയും കയറിയിരുന്നാൽ നമുക്ക് കാലും എത്തും കൈയും പിടിക്കാൻ പറ്റും, ആ രീതിയിൽ കയറിയിരിക്കുക. നമ്മൾ മറ്റുള്ളവർ ഓടിക്കുന്ന നമ്മൾ നോക്കണ്ട, നമ്മൾ കയറിയിരിക്കുന്നത് പലരും ചിലർ ഇറങ്ങിയിരിക്കുന്നു ചിലർ കയറിയിരിക്കുന്നു അത് നമ്മൾ നോക്കണ്ട. നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്കൂട്ടി ഇരിക്കുമ്പോൾ നമുക്ക് എത്തുക, ആ ഒരു രീതിയിൽ ആദ്യം നമ്മൾ ചെറിയ ഒരു സ്ലോപ്പിൽ കൂടെ, അതായത് നമ്മൾ വലിയ ഇറക്കമല്ല ഉദ്ദേശിക്കുന്നത്, നല്ല പ്ലെയിനായ സ്ഥലം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് നല്ല ഗ്രൗണ്ടാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഗ്രൗണ്ടുകളിൽ സ്ലോപ്പ് കിട്ടാത്തതിൻ്റെ കാരണത്താൽ ഇതുപോലുള്ള നല്ല പ്ലെയിനായ സ്ഥലത്ത്, അതായത് വണ്ടികളൊന്നും ഇല്ലാത്ത തിരക്കില്ലാത്ത സ്ഥലത്ത് ചെറിയൊരു സ്ലോപ്പ് കിട്ടുന്നിടത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സ്കൂട്ടി കൊണ്ട് ചെന്നിട്ട് അവിടെ വാഹനമൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ വാഹനം ഉള്ളിടത്തോട് ഓടിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങൾ തുടക്കക്കാരോട് ആകുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ വാഹനത്തിലോട്ട് നോക്കും, നിങ്ങളുടെ കൈ എവിടെ ഇരിക്കുന്ന അറിയത്തില്ല. കാരണം അങ്ങനെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ കാല് കുത്താൻ ചിലപ്പം ലേറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ മറിഞ്ഞു വീഴാനുള്ള ചാൻസാണ്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും റോഡിലിറങ്ങി അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ ഇതുപോലുള്ള തിരക്കില്ലാത്ത പ്ലെയിനായിട്ട് വണ്ടികളൊന്നും വരാത്തൊരു സ്ഥലമാണ് നമുക്ക് ഉറപ്പുണ്ട്, അങ്ങനെയുള്ള സ്ഥലത്തടങ്ങി എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ളൊരു സ്ലോപ്പുള്ള സ്ഥലത്ത് പോയിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ രണ്ട് കാലും കുത്തിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു കാലും കുത്തിയിട്ട് ഇങ്ങനെ തന്നെ കുത്തിയിട്ട് ഈ ഒരു തന്നെ ഇരിക്കുക. അപ്പം നമുക്ക് ഈ സ്ലോപ്പാകുമ്പോൾ ചിലപ്പോൾ സ്പീഡ് ചിലപ്പോൾ കൂടാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇതാണ് ബൈക്കിലെ ബ്രേക്ക്. അപ്പോൾ ബൈക്കിലെ ബ്രേക്ക് എന്ത് ചെയ്യാം, ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പതിയെ 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 പിടിച്ചു കൊടുക്കുക. ഒരു കാരണശാലം നിങ്ങൾ ഫ്രണ്ടിലെ ബ്രേക്ക് പിടിക്കരുത്, ഇങ്ങനെ ബൈക്കിലെ ബ്രേക്ക് മാത്രം പതിയെ പതിയെ പതി പിടിച്ചു പിടിച്ച് എന്തുക, ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറേ നിങ്ങളെ ബാലൻസ് ആക്കുക. ഈ ബാലൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് കിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഹാൻഡിലെ ആ ബലം കുറച്ച് കുറയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് ഒരു കാരണശാലം തീരുന്നത്, നിങ്ങൾ ഈ ഹാൻഡിലേക്ക് നോക്കരുത്. ഈ ഹാൻഡിലേക്ക് നോക്കിയാലും എന്ത് സംഭവിക്കും, നമുക്ക് വെട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് പിടിക്കുന്ന സമയത്ത് ഭയങ്കര ബലമായിപ്പോൾ ഈ ബലമായി കഴിയുമ്പോൾ നിങ്ങൾ മറിഞ്ഞു വീഴും. അപ്പോൾ ഒരു കാരണവശാലും ഇതിൽ നോക്കിക്കൊണ്ടല്ല നിങ്ങൾ തിരിക്കേണ്ടത്. നമ്മൾ പോകുന്ന റോഡിൽ നമ്മുടെ ഫ്രണ്ടിലോട്ടായിരിക്കണം നമ്മുടെ കണ്ണിരിക്കാൻ. ആ ഫ്രണ്ടിലോട്ട് കണ്ണിരുന്നാൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ആ സ്കൂട്ടി കറക്റ്റായിട്ട് നമുക്ക് പോകത്തുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കാരണശാലും എന്ത് ചെയ്യരുത്, വലിയ വളവുകളിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഈ വളവുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയും തിരിക്കണം എന്നൊക്കെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ നോട്ടോ മാറും, പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കളയും. അപ്പോൾ ഒരു കാരണശാലും വളവുള്ളിടത്തൊന്നും എന്ത് ചെയ്യരുത്, പോയി പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ സ്ട്രെയിറ്റ് ആയ ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ കയ്യിലോട്ട് ഈ ബാലൻസ് നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ കുറേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊണ്ട് നിങ്ങൾ, ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പോകുന്നു അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് പോകുന്നു
എനിക്കിതുവരെ അതിനകത്ത് കാല് കുത്തി വെക്കാൻ പറ്റുന്നില്ല, പേടിയാണ്, ഹാൻഡിൽ ബാലൻസ് ഇത് കിട്ടുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് പിന്നെ ചെയ്യരുത്, നിങ്ങളെ പ്രാക്ടീസ് മുടക്കരുത്. കാരണം അങ്ങനെ നമ്മൾ നാലോ അഞ്ചോ ദിവസം പോയിക്കൊണ്ട് നമുക്കിതൊരു നമ്മുടെ കയ്യിലോട്ട് ചിലപ്പം എല്ലാവർക്കും ഇണങ്ങണമെന്നില്ല. കാരണം പ്രായത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകും, അതുപോലെ തന്നെ എല്ലാവർക്കും കാലെത്തത്തില്ല എന്നുള്ള അവർ തന്നെ ഈ ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ റോഡിലോട്ട് ഇറങ്ങും, പലരും എന്ത് ചെയ്യും, ഈ റോഡിലിറക്കിയാണ് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ശ്രദ്ധ ഒരിക്കലും എന്ത് ചെയ്തില്ല, നമ്മളെ വാഹനത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ വരുത്തില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് നമുക്ക് അതുമായിട്ട് ഇണക്കം കിട്ടാതെ. അപ്പം നമുക്ക് ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലത്ത് എന്ത് ചെയ്യണം, ഈ രീതി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മറ്റുള്ള വണ്ടികളെയോ ആളുകളെയോ ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ, കാരണം നമ്മുടെ കൈ കൊണ്ടാണ് നമ്മൾ സ്കൂട്ടി ഓടിക്കുന്നത്. അപ്പോൾ സ്കൂട്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇടത്തെ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ റോഡിൽ ഇറങ്ങിയാലും നമ്മുടെ ഇടത്തെ കയ്യിലാണ് ബാക്കിലെ ബ്രേക്ക്, വലത്തെ കയ്യിലാണ് അതുപോലെ ആക്സിലേറ്റർ, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. ഒരു ആ ഒരു പിടുത്തം കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വണ്ടി വന്നാലോ ഒരാൾ വന്നാലും എന്ത് ചെയ്യുന്നു, നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കിലേക്ക് വരികയും അതുപോലെ തന്നെ ആൾ മാറി കഴിയുമ്പോൾ ഒരു വണ്ടി വന്ന് മാറി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് എന്ന് കൈ മാറി ആക്സിലേറ്റർ കൈ വരുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലെയിനായ സ്ഥലങ്ങളിൽ പോയിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മുടെ കാലെടുത്ത് വെക്കുന്നത് നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ പതിയെ നിങ്ങൾ ഒരു കാരണവശാലും ഈ ആക്സിലേറ്റർ പതിയായിട്ട് കൊടുക്കരുത്. അപ്പം ഈ പതിയെ കൊടുക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബാലൻസ് കിട്ടാതെ പോകുന്നത്. അപ്പം സ്വല്പം സ്പീഡ് കൂട്ടിയാൽ മാത്രമേ നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ സ്പീഡ് കുറഞ്ഞാൽ എന്ത് ചെയ്തില്ല, ഇത്രയും വെയിറ്റ് താങ്ങിക്കൊണ്ട് നമുക്ക് ആ ഒരു, കാരണം ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്പോഴത്തേനും നമ്മൾ ഈ പതി ആക്കിക്കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ബലം പിടിക്കും. ഈ ബലം പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, വെട്ടി 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 മറിഞ്ഞു വീഴും. അപ്പം കൂടുതലായിട്ട് ഈ ബലമാണ് സോഫ്റ്റായിട്ട് ആയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് കൊടുക്കണമെന്നല്ല പറയുന്നത്, നമുക്ക് സ്വല്പം ആസിലേറ്റർ എന്ത് ചെയ്യണം, നോർമൽ രീതിയിൽ ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ കൈ പിടിക്കുന്ന സമയങ്ങളിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ കയറ്റിയും പിടിക്കരുത്, ഇങ്ങനെ ഇറക്കിയും പിടിക്കരുത്. നമുക്ക് കറക്റ്റായിട്ട് ഈ രണ്ട് സെൻറ്റർ ഭാഗത്തായിട്ട് പിടിക്കുക. അതേപോലെ തന്നെ പിടിക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ അടിതണ്ടില്ല, ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ മുന്നോട്ടുള്ള ആ ഒരു ഇത് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യും, ഒരു വണ്ടി വന്നാലോ ഒരാൾ വന്നാലോ നമ്മൾ ബ്രേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ കൈ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് പേടി വരുമ്പോൾ എന്ത് ചെയ്യും, ആ നോട്ടത്തിൽ ആ പേടി വരുന്ന കാണുന്നത് നമ്മൾ ആസിലേറ്റർ കൂട്ടി കൊടുത്തു പോകും. എന്ത് സംഭവിക്കും, പോയി ഓവർ സ്പീഡായിപ്പോയി എന്ത് ചെയ്യും, മറിഞ്ഞ് വീഴാൻ വരെ ചാൻസ് ഉണ്ട്, പോയി ഇടിക്കാനും മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ കൈ വെക്കരുത്, ഇങ്ങനെ ഇറക്കിയും വെക്കരുത്, നമുക്ക് ഈ ഒരു നോർമൽ രീതിയിൽ കണ്ടില്ലേ, നമ്മുടെ കൈ ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ ഇരിക്കുന്ന ആ പൊസിഷൻ അനുസരിച്ച് കൈ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തിരിക്കാതെ കറക്റ്റായിട്ട് എങ്ങനെയാണ് കൈ ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ വെച്ചാൽ മാത്രമേ ഉള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഹാൻഡിൽ കറക്റ്റായിട്ട് കൈ ഇരുന്നുകൊണ്ട് നമുക്ക് നോർമൽ രീതിയിൽ തന്നെ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇറക്കിയും കൊടുക്കരുത്, ഇങ്ങനെ കയറ്റി കൊടുക്കരുത്, ഇങ്ങനെ ഈ കയറ്റി കൊടുത്താലും നമുക്ക് ബ്രേക്ക് പിടിക്കാൻ നേരം ഒരു പ്രശ്നം വരും. അപ്പം ഈ ഒരു സെൻട്രൽ രീതി പിടിച്ചാൽ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് ബ്രേക്കിലും അത് ബ്രേക്കിൽ നിന്ന് മാറി ആക്സിലേറ്ററും കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അപ്പം കുറച്ച് നേരം ഓടിച്ച് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ഇറങ്ങി നിന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യുക. കാരണം നമ്മൾ ആദ്യമേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ കൈ കഴിക്കും ആദ്യം. നമ്മുടെ കൊച്ചു പിള്ളേർക്ക് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ ആദ്യം എഴുതി കൊടുക്കുമ്പം അവരുടെ കൈ കഴിക്കും എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ ഈ തുടക്കമാകുമ്പോൾ നമ്മുടെ സ്വല്പ നേരം ചെയ്യുമ്പോൾ നമുക്ക് കൈ കഴിക്കുകയും ജോയിൻറ്റിനെല്ലാം വേദന എടുക്കും. അപ്പം നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ചെയ്യുക, ഇതേ രീതിയിൽ തന്നെ കുറച്ച് നേരം ചെയ്ത് കഴിയുക, എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ നമ്മൾ തന്നെ ചെയ്ത് വരുന്തോറും എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലുള്ള ആ പേടികളും ഭയങ്ങളും എല്ലാം മാറി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ കാലെടുത്ത് എന്ത് ചെയ്യും, രണ്ട് ഫ്ലാറ്റ്ഫോമിൽ എടുത്ത് വെച്ച് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓടിച്ചോടിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഹാൻഡിലുള്ള ആ ഒരു ബലവ് മാറി സോഫ്റ്റായിട്ട് പിടിച്ചോണ്ട് തന്നെ എന്ത് ചെയ്യും, തെറ്റാതെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഊരിയെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഒരു കാരണവശാലും ഹെൽമെറ്റ് ഇല്ലാതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്കൂട്ടി ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്യുക പഠിക്കുകയോ ചെയ്യരുത്. കാരണം ഇവിടെ പോലീസ് വരുത്തില്ല, അല്ലെങ്കിൽ പ്ലെയിനായിട്ട് ഉള്ള സ്ഥലമാണ് ഇവിടെ, അങ്ങനെ ഇതില്ല പ്രശ്നമില്ലാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതുപോലെ ഗ്രൗണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹെൽമെറ്റ് വെക്കാതിരിക്കരുത്. നമ്മൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ വേണം ചെയ്യാൻ, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ പലരും വന്നോട് തിരിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ബ്രേക്ക് പിടിക്കേണ്ടത്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു വണ്ടി കറക്റ്റായിട്ട് പേടി കൂടാതെ ഓടിക്കുക, ഇതിനൊക്കെ പറ്റി പലരും വന്ന് കമന്റ്സ് ചോദിച്ചോട്ടെ. കാരണം ഈ ഒരു വീഡിയോ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞ ഈ വീഡിയോ ലെങ്തി ആക്കുന്നില്ല, ഞാൻ അതിനെപ്പറ്റി ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ആണെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി, ഞാൻ ആ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഉപകാരപ്പെട്ടു എന്നുള്ളത് ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.